വേണ്ട വേണ്ട, കട്ട് ചെയ്യണ്ട കട്ട് ചെയ്യണ്ട, ഇങ്ങനെ പോട്ടെ. ടേക്കെടുത്ത് ടേക്കെടുത്ത് മരിച്ചു കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് മാറ്റണം എന്ന് എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ കണ്ടന്റ് ഇങ്ങനെ അറിഞ്ഞോ മറിഞ്ഞോ സീസൺ സിക്സിലെ കണ്ടസ്റ്റൻസ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ മാറി പോയി ഇരുന്ന് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അത് പോസ്റ്റ് ചെയ്യുന്ന ലേറ്റ് ആയാലോ എന്ന് ചോദിച്ചിട്ടാണ് ഇവിടെ തന്നെ ഇരിക്കുന്നത്. പിന്നെ എവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് പറയുന്നു എന്നുള്ളതിലാണോ ടോപ്പിക്ക്. സോ വെൽ, ദ പോയിന്റ് ഈസ് നമ്മുടെ ജിൻഡോയും രതീഷും ജയിൽ മോചിതരായിരിക്കുകയാണ്. വിഷമഘട്ടത്തിൽ വിഷമിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ചില തിരിച്ചറിവുകളും നമുക്ക് മനുഷ്യന്മാരുടെ ജീവിതത്തിൽ കിട്ടാറുണ്ടല്ലോ. സോ രതീഷിന്റെ തലയിൽ വന്ന ഒരു ബൾബാണ്, ഇവർക്കൊക്കെ പണി കൊടുക്കണോടാ, നമ്മൾ ഈ 17 കണ്ടസ്റ്റൻസും നമുക്കെതിരെയാണ്, അപ്പൊ നമുക്ക് സ്ട്രോങ് ആയിട്ട് നിന്നിട്ട് ഇവർക്ക് പണി കൊടുക്കാന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ വെറും വെള്ളത്തിൽ വരച്ച പോലെയാണ്, ബിക്കോസ് അതിൻ്റെ ഉള്ളിൽ ഒരു പ്ലാനിങ് ഒരു തേങ്ങ നടക്കില്ല. ബിഗ് ബോസ് ഒരെണ്ണം പ്ലാൻ ചെയ്യും, കണ്ടസ്റ്റൻസ് അത് മാറ്റി കുറിക്കും, കണ്ടസ്റ്റൻസ് പ്ലാൻ ചെയ്യും, ബിഗ് ബോസ് മാറ്റി കുറിക്കും, അങ്ങനെയാണ്. പക്ഷെ എന്നാൽ ഞാൻ ഫൈനലി കപ്പിത്ത നമ്മുടെ ബിഗ് ബോസ് തന്നെയാണ്. അപ്പൊ ഇവര് തമ്മിൽ ഒരു കോംബോ ഇപ്പൊ ക്രിയേറ്റ് ചെയ്തിരുന്ന ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോ, അപ്പൊ അത് അവർക്ക് ഒരു ഗ്യാരണ്ടിയുമില്ല. ചിലപ്പോൾ ആദ്യത്തെ അടി പൊട്ടാൻ പോണത് ഇവർ രണ്ടുപേരായിരിക്കും. ഇവരുടെ രണ്ടുപേരുടെ മെയിൻ പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ജിൻഡോ വാ തുറന്നാ പറയണ മുഴുവനും മണ്ടത്തരവും, രതീഷ് വാ തുറന്നാ പറയണ മുഴുവനും ചൊറിയുമാണ്. ആൻഡ് ഇവർക്ക് എന്തെങ്കിലും പറയണം, എന്തെങ്കിലും പറയണം, കേട്ടിട്ട് സംസാരിക്കണം. നമ്മൾ പണ്ടത്തെ ആൾക്കാർ പറയാലോ, ഒരാളുടെ വാ മൂടാൻ വേണ്ടി സംസാരിക്കുന്നതും എനിക്കാദ്യം പറയണം പറയണം പറഞ്ഞ് ഇയാളുടെ വാ മൂടിക്കണം എന്നും പറഞ്ഞ് സംസാരിക്കുന്നതും, എന്താണോ പറയുന്നത് അത് കേട്ട് മറുപടി കൊടുക്കണം, തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും എടുത്തുചാട്ടക്കാരുമാണ്. മുൻചുണ്ടി ജിൻഡോനെ മുൻചുണ്ടി നിന്ന് ഞാൻ പറയാനുള്ള, ജിൻഡോ ഈ പറഞ്ഞ മാതിരി സംസാരിക്കുന്നു എന്നേ ഉള്ളൂ. അൺഫോർച്ചുനേറ്റ്ലി പൊട്ടത്തറായി പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ രതീഷ് പെട്ടെന്ന് ഇങ്ങനെ അടിക്കുന്ന കൂട്ടത്തിലാണ്, അതും ഫ്ലോപ്പ് ആവാറുണ്ട്. പക്ഷെ എന്നാൽ പോലും രതീഷ് ഒരു അടിപൊളി പ്ലെയർ ആയിട്ട് വരും. നോക്കിക്കോ, സീസൺ കുറച്ചുകൂടി കഴിയുമ്പോഴേക്കുണ്ടല്ലോ രതീഷ് ലീഡ് ചെയ്യുന്ന കാര്യത്തിലോട്ട് ഗെയിം പോവും. അതുപോലെയാണ് ഗെയിമിന്റെ അവസ്ഥയും, പുള്ളിയുടെ ചൊറിയും പുള്ളിയുടെ ഒരു കാര്യങ്ങളെല്ലാം. എന്നെ ആരും എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, വെറുത്താലും കുഴപ്പമില്ല, എന്ത് തന്നെ ആണെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഇങ്ങനെ നിൽക്കുള്ളൂ എന്നുള്ള അപാര തൊലിക്കെട്ടിയായിട്ട്. അത് ഉള്ളതാണോ അതോ പ്രത്യേകം ഫിറ്റ് ചെയ്താണോ സീസൺ സിക്സിലോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഒരു ചെറിയ ക്വസ്റ്റ്യൻ ആണ് ഞാൻ നിങ്ങളുടെ ചോദിക്കുന്നത്, രതീഷും ജിൻഡോയും മാരാരയും റോബിനായിട്ട് ഒരു കമ്പാരിസൺ നിങ്ങൾക്ക് എവിടെയെങ്കിലും തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക. കാരണം മാരാരനെ സംബന്ധിച്ചാലും മാരാറിന്റെ ഒരു ഈ പറഞ്ഞ മാതിരി പെട്ടെന്ന് റിയാക്ട് ചെയ്യും, ആൻഡ് നല്ലൊരു കണ്ടന്റ് തരുന്ന ഒരാളായിരുന്നു, ആൻഡ് തമാശക്കാരനായിരുന്നു, കുബുദ്ധിക്ക് ഒരു കുറവുമില്ലായിരുന്നു, എങ്ങനെ ഗെയിം ടാസ്ക് കൊണ്ടുവരണം എന്ത് ഏതാ അറിഞ്ഞും പറഞ്ഞ കണ്ടന്റ് ആയിരുന്നു. റോബിനെ പറ്റി പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. സോ അങ്ങനത്തെ ഒരു തിയറി ഇവർ രണ്ടുപേരിലോട്ടും, ഈ മാരാര് റോബിൻ നമ്മുടെ ജിൻഡോയും രതീഷും, അങ്ങനെ ഒരു കമ്പാരിസൺ എവിടെയെങ്കിലും എവിടെയെങ്കിലും ഒരു ചായ കാശ് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ ഇപ്പൊ ഉള്ള കറന്റ്ലി ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന നമ്മുടെ ജാസ്മിൻ, ജിൻഡോ, സിജോ, ഇനി ആരാണ് ക്യാപ്റ്റൻ ആകാൻ പോകണമെന്ന് അറിയാൻ പാടില്ല. ഇപ്പോ എവിക്ഷൻ വരാൻ പോവാണ്, എവിക്ഷന്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു കണക്ഷൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യൂ. ഓക്കേ.